قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. سنهم الله سهودري سهودرن ماري سهورتوكلي സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും വളരെ ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായി പ്രാധാന്യപൂർവം ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഏത് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിങ്കൽ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അത് പരിപൂർണമായും ഇഖ്ലാസിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ള കാര്യം ധാരാളം ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ഇസ്ലാമികമായ അറിവ് നേടുക എന്നുള്ളത്, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്, അതിലേക്ക് സഹജീവികളെ ക്ഷണിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ മേഖലയിൽ ചെലവഴിക്കുന്നതെന്തും, അത് സമയമാവട്ടെ ആരോഗ്യമാവട്ടെ ധനമാവട്ടെ, അള്ളാഹുവിങ്കിൽ അത്യുന്നതമായ പ്രതിഫലത്തിന് അർഹമായിത്തീരുന്ന വലിയ സൽക്കർമ്മങ്ങളാണ്. എന്നാൽ ഈ പ്രാധാന്യമർഹിക്കുന്ന കാര്യത്തിൽ കളങ്കം വന്നുപോയാലോ? അതുപോലെയുള്ള ഒരു ദുരന്തം മറ്റൊന്നിനും സംഭവിക്കാനില്ല എന്ന് പറയാവുന്നത്ര അപകടകരമാണ് കാര്യങ്ങൾ. ഇൽമ് നേടുന്നതിൻ്റെ ശ്രേഷ്ഠത, അത് സ്വർഗപാതയിലേക്കുള്ള കാൽവെപ്പാണ്, സ്വർഗപാത എളുപ്പമാക്കലാണ്. അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്നെല്ലാം ധാരാളമായി ഹദീസുകളിൽ വന്നതാണ്. അതിൻ്റെ മഹത്വങ്ങൾ ഏറെ ഏറെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ വിജ്ഞാനം ഒരാൾ ആർജിക്കുന്നതിലൂടെ ഒരാളുടെ ഇഖ്ലാസിൽ കളങ്കം വന്നു ചേരുകയാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് ഗൗരവപൂർവം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ആരെങ്കിലും ഇൽമ് നേടുന്നത് ലിയുജാരിയ ബിഹിൽ ഉലമ, പണ്ഡിതന്മാരോട് കിടയൊപ്പിച്ചിരിക്കാനും അവരോട് കിടയൊത്തു നിൽക്കുവാനും, ആ വിധത്തിലുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഒരാൾ ഇൽമ് അന്വേഷിക്കുന്നതെങ്കിൽ, ഔലിയുമാരിയ ബിഹി അസ്സുഫഹാ, വിഡ്ഢികളായ ആളുകളോട് തർക്കിച്ച് ജയിക്കുവാനും അവരുമായി ആ വിധത്തിലുള്ള വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് തൻ്റെ ഇൽമ് പ്രകടിപ്പിക്കുവാനുമൊക്കെയാണ് ഒരാൾ അറിവന്വേഷിക്കുന്നതെങ്കിൽ, ഔ യസ്രിഫ ബിഹി വുജൂഹന്നാസ ഇലൈഹി, അതല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ ഈ ഇൽമ് അവതരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് നേടിയിട്ടുള്ള നേടുന്ന ആളുകളിലേക്ക് തിരിയണം, ജനശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ളതാണോ ഒരാൾ ഉദ്ദേശിക്കുന്നത്? ഈ വക ഉദ്ദേശങ്ങളൊക്കെയാണ് ഒരാൾ ഇൽമ് സമ്പാദിക്കുന്നതിലും അത് പഠിക്കുന്നതിലും അതനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലുമൊക്കെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശക്തമായ മുന്നറിയിപ്പ്, അദ്ഖലഹുല്ലാഹുന്നാർ, അള്ളാഹു ആ മനുഷ്യനെ നരകത്തിയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയ ദുരന്തമാണ് ഈ പറയപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, സ്വർഗത്തിലെ അത്യുന്നതമായ പദവി നേടിയെടുക്കേണ്ടതിന് പകരം ജനങ്ങളുടെ അടുക്കലുള്ള സ്ഥാനവും സൽപേരും കീർത്തിയുമൊക്കെയാണ് ഒരാൾ വിജ്ഞാന ദാഹം പ്രകടിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മനുഷ്യനുള്ള ദുരന്തമാണ് ഈ വളരെ ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്.
നമുക്കെല്ലാം കേട്ട് സുപരിചിതമായ ഒരു ഹദീസുണ്ട്. അതിൻ്റെ ആശയം ഇപ്രകാരമാണ്, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ കർമ്മങ്ങളിൽ എന്ന് വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ മൂന്ന് വിഭാഗം ആളുകൾ കൊണ്ടുവരപ്പെടും എന്ന്. അവർക്കൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കേണ്ടവരാണ്. കാരണം, ഒന്ന്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ നന്നായി പഠിച്ചത് പാരായണം ചെയ്യുന്ന ഒരു ആലിമാണ്, അല്ലെങ്കിൽ ഒരു നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി നല്ല ധനാഢ്യനാണ്, ധനം ഒരുപാട് സദഖകൾ ചെയ്ത വ്യക്തിത്വമാണ്. മറ്റൊരാൾ ധീരനാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനാണ്. സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കേണ്ടവരായ ഈ മൂന്ന് വിഭാഗം ആളുകളും നരകാഗ്നിയിൽ ആദ്യമായി കത്തിക്കപ്പെടുന്ന വിറകുകളായി മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകാനുള്ള കാരണം, ഈ മൂന്ന് വിഭാഗം ആളുകളും അവരുടെ ഈ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ഇഖ്ലാസിന് വിരുദ്ധമായ വിധത്തിൽ ജനപ്രീതിയും ജനമനസ്സുകളിൽ നിന്നുള്ള സൽപേരും ജനങ്ങളുടെ പ്രശംസയുമാണ് ആഗ്രഹിച്ചത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഏവരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണത്. മനുഷ്യരുടെ ദീനിനെ അത് തകർക്കും എന്നാണ്. അള്ളാഹുവേ, നീ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മളതൊക്കെ കേൾക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞു, വിശന്ന് വലഞ്ഞ രണ്ട് ചെന്നായിക്കളെ ആട്ടിൻ കൂട്ടത്തിലേക്ക് അഴിച്ചു വിട്ടാലുള്ള ദുരന്തം എന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, വിശന്ന് വലഞ്ഞ രണ്ട് ചെന്നായിക്കൾ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലേക്ക് അങ്ങോട്ട് അഴിച്ചു വിടപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണ്? ഒരാട്ടിൻകൂട്ടത്തെയും അത് ആടുകളെ ബാക്കി വെക്കാതെ അതിനിഷ്ടം പോലെ അത് കടിച്ചു കീറി അത് തിന്നുകളയും. വല്ലാത്തൊരു ദുരന്തമല്ലേ ആട്ടിൻകൂട്ടത്തിൽ സംഭവിക്കുക. ഇതേപോലെ മനുഷ്യരിൽ ധനത്തോടുള്ള അത്യാർത്ഥിയും നേതൃമോഹത്തോടും ജനവികാരം, ജനങ്ങളുടെ പ്രശസ്തി നേടിയെടുക്കുന്ന വിധത്തിൽ ഞാൻ എല്ലായിടങ്ങളിലും അറിയപ്പെടണമെന്നുമുള്ള മോഹം ഒരാളിൽ നിലനിന്നാൽ അത് അയാളുടെ ദീനിനെ, ഈ ആട്ടിൻകൂട്ടത്തെ, ഈ രണ്ട് ചെന്നായിക്കൾ, വിശന്ന് വലഞ്ഞ ഈ രണ്ട് ചെന്നായിക്കൾ നശിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം മനുഷ്യന്റെ ദീനിനെ അത് നശിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജനങ്ങൾക്കിടയിലുള്ള പേരോ പ്രശസ്തിയോ ഉദ്ദേശിച്ചുകൊണ്ട് ധനത്തെ ചെലവഴിക്കലും അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖലയിലും അതുപോലെയുള്ള പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിക്കലുമൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ്. ജനങ്ങൾ എന്നെ അറിയണം, ജനങ്ങൾക്കിടയിൽ ഞാൻ അറിയപ്പെടണം എന്നതാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ അള്ളാഹുവാണ് അതറിയുക. ആർക്കും അത് മനസ്സിലാക്കാനാവില്ല. അള്ളാഹുവിങ്കലിൽ ഏറ്റവും വലിയ അഭയം ചോദിക്കേണ്ടെന്ന, കാവൽ ചോദിക്കേണ്ടെന്ന പരമപ്രധാനമായ കാര്യമാണത് സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ലോകത്ത് മുഴുവനും സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും ഇന്ന് നമുക്ക് പ്രബോധനത്തിനും ഇസ്ലാമികമായ കാര്യങ്ങൾ എഴുതുന്നതിനും പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമൊക്കെ ധാരാളം ഇടങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ എന്ന വ്യത്യസ്തമായി ഓരോ കാലഘട്ടങ്ങളിലും ഇസ്ലാമികമായ ദഅ്‌വത്തിന്റെ മേഖല വിശാലമായി കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് എഴുത്തും പുസ്തകരചനയുമായിരുന്നുവെങ്കിൽ, അതേപോലെ തന്നെ നേർക്കുനേരെയുള്ള സംസാരങ്ങളായിരുന്നുവെങ്കിൽ, ഇന്ന് ആയിരങ്ങളും ലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ മുഖേന അതിൽ ഷെയർ ചെയ്യപ്പെടുന്നതിലൂടെ, അതുപോലെ തന്നെ അതിൽ ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന, അതിലേക്ക് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഇന്ന് ധാരാളം ആളുകളിലേക്കാണ് അത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, അതേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ, നാം അത് നമുക്ക് ബാത്തിലാവാതെ നോക്കുവാൻ ഓരോ വ്യക്തികളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇതിൻ്റെ ഗൗരവം ഹദീസുകളുടെ വെളിച്ചത്തിൽ ധാരാളം ധാരാളം അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ നിയ്യത്ത് ക്ലിയറാക്കുവാൻ, ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കുവാൻ, റിയാ എന്ന് പറയുന്ന മാരകമായ രോഗവും ആ നേതൃമോഹവും ജനകീർത്തിയും അറിയപ്പെടൽ എന്ന മോഹവുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ വരാതിരിക്കുവാനുള്ള സജീവമായ ശ്രദ്ധ നിലനിർത്തുകയാണ് വേണ്ടത്. അതേ അവസരത്തിൽ ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ ശ്രദ്ധിക്കണം.
ആളുകൾക്കിടയിൽ ഇതൊക്കെ ഒരു റിയാ ആകും, അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അറിയപ്പെടാനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഇതൊക്കെ പലരും ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ആക്ഷേപിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അതിനെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലുള്ള സംസാരങ്ങൾ കാരണത്താൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നോ ഇസ്ലാമികമായ നേതൃത്വം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതിൽ നിന്നോ കഴിവുള്ള ഒരാളും തന്നെ പിറകോട്ട് മാറി നിൽക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അവരവരുടെ നീയത്ത് അവരവർ ശ്രദ്ധിക്കലാണ് ഇതിനുള്ള പരിഹാരം. അതല്ലാതെ ഈ വിധത്തിൽ റിയാ കടന്നുവരും, അതൊക്കെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാനുള്ള പ്രവർത്തനമായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് പേടിച്ചു ഭയപ്പെട്ടുകൊണ്ട് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ അവരവർക്ക് ചെയ്യുവാൻ കഴിയാവുന്ന എളിയ സേവനങ്ങൾ എന്താണോ അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചക്ക് വേണ്ടി ചെയ്യാനാകുന്നതെങ്കിൽ അത് ചെയ്യുന്ന മാർഗത്തിൽ നിന്ന് ആരും പിറകോട്ട് പോകാൻ പാടില്ല. സഹോദരങ്ങളെ, പലപ്പോഴും പല ആളുകളും, കഴിവുറ്റവർ, കഴിവുള്ള ആളുകൾ, പല മേഖലയിലും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവർ, എഴുതാൻ കഴിവുള്ളവർ, സംസാരിക്കാൻ കഴിവുള്ളവർ, അതേപോലെ തന്നെ പല വിധത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃസ്ഥാനത്തിരിക്കാൻ കഴിവുള്ളവർ പലരും ആ മേഖലയിൽ നിന്ന് പിറകോട്ടടിക്കാറുണ്ട്, മാറി നിൽക്കാറുണ്ട്. കാരണമന്വേഷിച്ചാൽ പലപ്പോഴും അവർ പറയും ഇതൊക്കെ ഒരു ജാടയായി പോകുന്നു, ഇതൊക്കെ ഒരു റിയായിൻ്റെതായ മേഖല കൈയടക്കുന്നു, ഇതൊക്കെ ജനപ്രീതി തന്നിലേക്ക് വരണം, ജനങ്ങൾക്കിടയിൽ താൻ അറിയപ്പെടണം എന്ന പ്രവർത്തനങ്ങളായി മാറുകയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഞാൻ അതിലേക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, പ്രിയ സഹോദരങ്ങളെ, അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായി തീർത്താൽ നമ്മൾ നമ്മളുടെ നീയത്തുകൾ നന്നാക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ട് മാറുന്നുവെങ്കിൽ ഇവിടെ പിശാച്ചാണ്, അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാരണം പണ്ഡിതന്മാർ കൃത്യമായി തന്നെ പറഞ്ഞു, ഈ വക കാര്യങ്ങൾ കാരണത്താൽ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെങ്കിലും വഴിമാറിപ്പോവുകയാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കാനുള്ള ഫസാദുകൾ എത്രത്തോളമാണ്. അന്ന അഹില ശിർക്കി വൽ ഫസാദി യുൻകിറൂന അലാ അഹിലിൽ ഖൈരി വദ്ദീൻ, മതരംഗത്ത് പ്രവർത്തിക്കുന്ന നന്മകൾ ചെയ്യുന്ന ആളുകളെ ശിർക്കിന്റെയും അതുപോലെയുള്ള ഫിത്തിനകളുടെയും ആളുകൾ അവരുടെ മേൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കലാണിത് കൊണ്ടുണ്ടാവുക. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് ഹാദാ മുറായിൻ, ഇതാ ഇവൻ ആളുകളെ കാണിക്കാൻ ചെയ്യുന്നവനാണ്, പേരെടുക്കാൻ ചെയ്യുന്നവനാണ് എന്ന് അവന്റെ നേരെ നോക്കി ആളുകൾ പറയുമ്പോൾ ഫയതുറുഖു അഹ്ലുസ് സിദ്ഖ് വൽ ഇഖ്ലാസ് ഇൽഹാറൽ ഉമൂരിൽ മശ്റൂഅ ഹദറൻ മിൻ ലംസിഹിം വദമ്മിഹിം ഫയതഅത്തലുൽ ഖൈർ വയബ്ഖ ലി അഹ്ലി ശിർക്കി ശൗകത യുൽഹിറൂന ശർറ വലാ അഹദുൻ യുൻകിറു അലൈഹിം വഹദാ മിൻ അഅ്ളമിൽ മഫാസിദ്. പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് കഴിവുള്ള ആളുകൾ അവരുടെ കഴിവുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതെ, നന്മകളുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതെ മാറി നിന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ശിർക്കിന്റെയും ഫസാദിന്റെയും ആളുകൾ ഈ മേഖല കൈയടക്കും. എന്നിട്ട് ഈ മേഖലയിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരത് കേട്ട് അതിൽ നിന്ന് പിന്മാറും. ഈ കുത്തുവാക്കുകൾ കേൾക്കാൻ ഇനി ആവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ രംഗം വിട്ടൊഴിഞ്ഞു മാറുമ്പോൾ ഫിത്തിനയുടെയും ഫസാദിന്റെയും ശിർക്കിന്റെയും ആളുകൾക്ക് അവരുടെ രംഗം കൈയടക്കി അവരുടെ ശിർക്കും ബിദഅത്തും ഫസാദും പ്രചരിപ്പിക്കുവാൻ നല്ലൊരു ഇടം അവർക്ക് കിട്ടുകയാണ് ചെയ്യുക. ഇത് വലിയ ഫസാദാണ്, വല്ലാത്തൊരു മഫ്സദത്താണ് അത് മുഖേന ഉണ്ടായിത്തീരുക. അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നത് നോക്കിയിട്ട് നമ്മുടെ നീയത്ത് നന്നാക്കുക എന്നുള്ളതല്ലാതെ ആളുകൾ പറയും, ആളുകൾ കുറ്റപ്പെടുത്തും, ഇത് റിയായിന് വേണ്ടി ചെയ്യുകയാണെന്ന് പറയുമെന്ന് വിചാരിച്ച് സൽക്കാര്യങ്ങളിൽ നിന്ന് ഒരാളും വിട്ടു നിൽക്കരുത്. സഹോദരങ്ങളെ, പണ്ഡിത ലോകത്തോട് ഈ വിഷയത്തിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്നാലാകുന്ന വിധത്തിൽ എനിക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ എനിക്ക് പലപ്പോഴും ഭയം തോന്നുകയാണ്, കാരണം ഇതൊക്കെ റിയാഇന്റെ മേഖലയായി പോവില്ലേ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയുടെ തുടക്കം തന്നെ ഇപ്രകാരമാണ്, ഹാദാ മിൻ മക്ക ഇദി ശൈത്താൻ, ഇത് ശൈത്താന്റെ കുതന്ത്രമാണ്, ഇത് ശൈത്താന്റെ കെണിവലയാണ്, അതിൽ പെട്ടുപോകരുത്.
ശൈത്താൻ പലവിധത്തിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. അതിൽപ്പെട്ട ഒരു കുതന്ത്രമാണെന്ത്? ആളുകളെ അനിൽ ദഅവത്തി ഇലല്ലാഹി വഅനിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ദഅവാ മാർഗത്തിൽ നിന്ന് ശൈത്താൻ ആളുകളെ ഇതും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, നീ ഇതൊക്കെ റിയായിൽ പെടുമോ എന്ന് വിചാരിച്ചിട്ട് നീ ആ രംഗത്ത് നിന്ന് ഒരിക്കലും പിന്മാറരുത്. മറിച്ച് നീ അള്ളാഹുവിനോട് വളരെ ഇഖ്ലാസോടുകൂടെ നീ റബ്ബിന്റെ മുമ്പിൽ നീ അവന് വേണ്ടി പ്രവർത്തിക്ക്. സത്യസന്ധമാക്ക് നിന്റെ നിയ്യത്ത്, നന്മയിൽ നീ മുന്നേറ്. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും വസ്വാസുകളിൽ നിന്നും നിന്റെ മനസ്സിനെ നീ ഒഴിവാക്ക്. ഫല്ലാഹു യഅലമു മാ ഫീ ഖൽബിക മിനൽ ഖസ്ദി വൽ ഇഖ്ലാസ്, അള്ളാഹുവിനറിയാം നിന്റെ ഹൃദയത്തിൽ എത്രത്തോളം നിന്റെ ഉദ്ദേശം എന്താണ്, നിന്റെ ഇഖ്ലാസ് എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്നു കൊണ്ട് പറയാണ്, വലാ ശക്ക അന്ന റിയാ അശ്ർക്കുൻ വലാ യജൂസ്, റിയാ എന്ന് പറയുന്നത് അതൊരു തരം ശിർക്കാണ്, അതൊരിക്കലും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. ലാക്കിൻ, പക്ഷേ, ലാ യജൂസു ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ അൻ യദഅ മാ ഔജബല്ലാഹു അലൈഹി മിനൽ ദഅവതി വൽ അംരി ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകരി ഫീ ഔസാത്തിർ റിജാലി വ ഔസാത്തിൽ ഇനാസി കുല്ലുൻ ഫീ ഹാജത്തിൻ അർറജുലു ഫീ ഹാജ വൽ മർഅത്തു ഫീ ഹാജ. എന്താണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം? റിയാ വലിയ ഗൗരുതരമായ പാപം തന്നെയാണ്. പക്ഷേ ഒരു വിശ്വാസിയായ പുരുഷനോ വിശ്വാസിനിയായ സ്ത്രീക്കോ പാടില്ല തന്നെ. എന്ത്? അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് ഒരിക്കലും അവൻ പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലുമുള്ള ദഅവത്ത് ആവശ്യമുള്ള ഘട്ടങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും അത് നിർവഹിച്ചേ പറ്റൂ. അതൊന്നും ഒരാളും ഒഴിവാക്കരുത് എന്ന്. ഹിജ്റ 763 വഫാത്തായ ഇബ്നുൽ മുഫ്ലിഹ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽആദാബു ശറഈയ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പൈശാചികമായ നിലക്ക് മനുഷ്യന്റെ മനസ്സിൽ തോന്നിയിട്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളോട് വിട പറയുന്ന കാര്യം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയാണ്, വല്ലദീ അൻബഗി അദ്മുൽ ഇൽതിഫാതി ഇലാ ദാലിക, അതിനെയൊക്കെ അവഗണിക്കണം. അത്തരം ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്. മറിച്ച് മനുഷ്യൻ അള്ളാഹു അവനോട് കൽപ്പിച്ച കാര്യങ്ങളും നിർദ്ദേശിച്ച കാര്യങ്ങളുമൊക്കെ കൃത്യമായി ചെയ്യുകയാണ് വേണ്ടത്. ആ വിഷയത്തിൽ അവൻ ചെയ്യുമ്പോൾ എന്തു വേണം? വയസ്തഈനു ബില്ലാഹി തആല വയതവക്കലു അലൈഹി ഫീ വുഖൂഇൽ ഫിഅലി മിൻഹു അലൽ വജ്ഹി ശറഈ, ശറഈയായ വിധത്തിൽ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ അള്ളാഹുവിനോട് അവൻ സഹായം തേടുകയും റബ്ബിൽ തവക്കുലാക്കുകയുമാണ് ചെയ്യേണ്ടത്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഉദ്ധരണിയും തുടർന്നുകൊണ്ട് അദ്ദേഹം ചേർക്കുന്നുണ്ട്. എന്താണ് അവിടെ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു വിഷയത്തിൽ പ്രത്യേകമായി ഒരാള് ചോദിക്കപ്പെട്ടപ്പോൾ ഒരു വിഷയത്തിലുള്ള ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് അദ്ദേഹം പറയാണ്, ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ, നമ്മൾ ആളുകൾക്കിടയിൽ ദിക്റു ചൊല്ലുമ്പോൾ നമ്മൾ മാവും ചുണ്ടുമൊക്കെ അനങ്ങുന്നത് ആളുകൾ കാണുമ്പോൾ അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ് എന്ന് ആൾക്കാർ കരുതൂലേ, അങ്ങനെ ആയിപ്പോവില്ലേ, അതുകൊണ്ട് നമ്മൾ ദിക്റുകൾ വെറുതെ കൽബിലങ്ങനെ ചൊല്ലിയാ പോരെ, മാവും ചുണ്ടുമൊന്നും അനങ്ങാതെ. മഹാനവറുകൾ നൽകുന്ന മറുപടി നോക്കൂ, ലാ യൻബഗി അന്നുത്രക ദിക്റു ബില്ലിസാനി മഅൽ ഖൽബി ഖൗഫൻ മിൻ അൻ യുളന്ന ബിഹി റിയാഉ ബൽ യദ്കുറ ബിഹിമ ജമീഅൻ വയഖ്സദ് ബിഹി വജ്ഹല്ലാഹി അസ്സ വജൽ. എന്താണ് പറയുന്നത്? ഹൃദയത്തോടൊപ്പം തന്നെ നാവും പങ്കെടുക്കുന്ന വിധത്തിൽ ദിക്റുകൾ ചൊല്ലുന്നതും ദിക്റ് നിർവഹിക്കുന്നതും ഒഴിവാക്കപ്പെടരുത്. എന്ത് കാരണത്താൽ? ഖൗഫൻ മിൻ അൻ യുളന്ന ബിഹി റിയാഉ, ഇതിലൊക്കെ റിയാ വരില്ലേ, ഇതൊക്കെ ആളുകളെ കാണാനാണ് എന്ന ചിന്ത വരില്ലേ എന്ന് കരുതിയിട്ട് നീ ദിക്റുകൾ നില ചുണ്ടുകൊണ്ട് ഉരുവിടുന്നത്, അത് നീ അനക്കുന്നത് നീ ഒരിക്കലും ഒഴിവാക്കരുത്. മറിച്ച് നീ എന്താ ചെയ്യേണ്ടത്? ബല്യത് കുറുബിഹിമാ ജമിയാൻ, കൽബും ലിസാനും പങ്കെടുത്തുകൊണ്ട് നാവുകൊണ്ടും നിന്റെ കൽബിലും ആ ദിക്റിനെ നീ നിലനിർത്തുകയാണ് വേണ്ടത്. ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹിയുടെ ഒരു ഉദ്ധരണി കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ഫലൗ ഫതഹൽ ഇൻസാനു അലൈഹി ബാബ മുലാഹവത്തിൻ നാസി വൽ ഇഹ്തിറാസി മിൻ തതറുഖി ലുനൂനിഹിമുൽ ബാത്തില ലൻ സദ്ദ അലൈഹി അക്സറു അബ്വാബിൽ ഖൈർ. എന്താണ് പറയുന്നത്?
നന്മ ചെയ്യുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ആ നന്മയുടെ കാര്യങ്ങൾ ഏത് ഇബാദത്തുകളാവട്ടെ, അതൊക്കെ ആളുകൾ അറിയാൻ വേണ്ടി ചെയ്യുകയാണ്, ആളുകൾക്കിടയിൽ പേരെടുക്കാൻ ചെയ്യുകയാണ് എന്ന് ആളുകൾ പറയില്ലേ? ആ വിധത്തിലുള്ള ചിന്തകൾ, ബാത്തിലായ ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ട് നന്മയുടെ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന കവാടം ആരെങ്കിലും തുറക്കുകയാണെങ്കിൽ ഒരു നന്മയും ഇവിടെ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയൂല. നന്മയുടെ മുഴുവൻ അധിക നന്മകളുടെ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടേണ്ടി വരും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് നഷ്ടപ്പെടാതെ നമ്മൾ ഓരോരുത്തരും, എത്രയോ ആളുകളുണ്ട് നല്ല കാര്യങ്ങൾ, ചിലപ്പോൾ അവർ ഇമാമത്ത് നിൽക്കാൻ തയ്യാറാവുകയില്ല. നല്ല ബാങ്ക് മുഴക്കാൻ കഴിവുള്ള ആളുകൾ, അവർ ബാങ്ക് മുഴക്കാൻ തയ്യാറാവുകയില്ല. നന്നായി എഴുതാൻ കഴിവുള്ളവർ, സംസാരിക്കാൻ കഴിവുള്ളവർ, പലപ്പോഴും പല ഘട്ടങ്ങളിലും അവർ മാറി നിൽക്കും. എന്താ കാരണം? ഞാനൊരു ബാങ്കുകാരനാണ്, എൻ്റെ ബാങ്ക് ഉഷാറാന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണെന്ന് ആളുകൾ പറയൂലേ? എൻ്റെ ഓത്ത് നല്ല ഉഷാറാണെന്ന് പറയൂലേ? എൻ്റെ സംസാരം നല്ല ഉഷാറാണ് എന്ന് പറയൂലേ? എൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ഞാൻ നല്ല സംഘാടകനാണെന്ന് പറയൂലേ? ഇങ്ങനെ നന്മയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ അത് ചെയ്താൽ എൻ്റെ അമല് പോവില്ലേ? അത് റിയാ എന്ന് വേണ്ടിയാവില്ലേ? ഇന്ന് ലോകം അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരവസ്ഥ, അങ്ങനെ വരുന്ന ഒരു കാര്യം ഒരാളിൽ ഉണ്ടാകാനേ പാടില്ല. അത് അവരവർ ശ്രദ്ധിച്ചാൽ മതി, അത് അവരവർ ശ്രദ്ധിക്കണമല്ല. അല്ലെങ്കിൽ ഇവിടെ നന്മകളുടെ മാർഗങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും. നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുക എന്ന് നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാകരുത്. ആളുകൾ നമുക്ക് ലൈക്കും, അതുപോലെ തന്നെ നല്ല നന്നായിട്ടുണ്ട് എന്ന അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ആയിരിക്കരുത്. അപ്പൊ നമ്മൾ ആളുകളോട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, അതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ എന്നൊരു നല്ല കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നീയത്താണ് അള്ളാഹു നോക്കുന്നത്. എന്തിനു പറയുന്നു അത്? ഞാൻ എന്ന വ്യക്തിയിലേക്ക് ജനശ്രദ്ധ തിരിക്കാനാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എനിക്കാണ് എല്ലാ വിഷയങ്ങളിലും, ഞാനാണ് എല്ലാത്തിലും മുൻപന്തിയില്ലെന്ന് അറിയാനാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എന്റെ ദുനിയാവും ആഖിറവും എനിക്ക് നഷ്ടപ്പെടും, നരകമായിരിക്കും ഉണ്ടാവുക, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ അത്തരം ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ കലിമത്ത് ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ, എന്റെ ആയുസ് തീരുന്നതിനിടയ്ക്ക് എനിക്ക് എന്താണോ ചെയ്യാനാവുക അത് ഞാൻ ചെയ്യുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി മറ്റെന്തിനെയും ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് റബ്ബിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സൽക്കർമ്മമാണ് സഹോദരങ്ങളെ. ഓരോരുത്തരുടെയും നിയ്യത്ത് അള്ളാഹുവാണ് അറിയുന്നവൻ, റബ്ബാണ് അറിയുന്നവൻ. അതുകൊണ്ട് അത് നന്നാക്കുക. ആളുകൾ പ്രശംസിക്കും തോറും, ആളുകൾ നമ്മെ ധാരാളമായി പ്രശംസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ഉത്സാഹം കാണിക്കുകയും, ആളുകൾ നമ്മെ ആക്ഷേപിക്കുന്നുണ്ട്, നമ്മുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ലൈക്ക് തരുന്നില്ല, നമ്മുടേത് കേൾക്കുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യം വരുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ഇനി ഈ മേഖലയിൽ എനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഇഖ്ലാസിന്റെ ലക്ഷണമല്ല, അത് ഇഖ്ലാസ് അല്ല, അത് വരാതെ നോക്കലാണ് നമ്മുടെ ബാധ്യത. അതേപോലെ നമ്മെക്കുറിച്ച് ആരെങ്കിലും, നമ്മിലില്ലാത്തതോ ഉള്ളതോ എന്തോ ആവട്ടെ, ആളുകൾ നമ്മെക്കുറിച്ച് മധു പറയുമ്പോൾ, പ്രശംസിക്കുമ്പോൾ, ആ പ്രശംസിക്കുന്ന വേളയിൽ സ്വന്തം മനസ്സിനെ പഠിപ്പിക്കേണ്ടതും സ്വന്തത്തിൽ മനമുരുകിക്കൊണ്ട് തേടേണ്ടതുമായ ഒരു കാര്യമുണ്ട്. മുൻഗാമികളായ പല പണ്ഡിതന്മാരും അത് കൃത്യമായി തന്നെ പറഞ്ഞു. ആളുകൾ പലതും ചിലപ്പോൾ പറഞ്ഞിങ്ങനെ പ്രശംസിക്കും. ആ അവസരത്തിൽ നമ്മൾ വണ്ണം വെച്ച്, നമ്മൾ വലുതായി, ഞാൻ ഉഷാറാണ് എന്ന ഉജുബിൻ നഫ്സ് ഉൾനാട്യമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് വിനീതനായി അവന്റെ മനസ്സ് ഉള്ളുകൊണ്ടവൻ തേടണം. അള്ളാഹുമ്മ ഗ്ഫിർലി, റബ്ബേ നീ എനിക്ക് പൊറുത്തു തരണേ, മാലായ അലമോൻ, എന്നെ ഈ പ്രശംസിക്കുന്ന ആളുകൾ അറിയാത്ത എന്തെല്ലാം പാപങ്ങൾ എനിക്കുണ്ട്, അള്ളാഹുവേ നീ എന്റെ പാപങ്ങൾ പൊറത്തു തരണമേ, ഇവരറിയാത്ത പലതും ഉണ്ടല്ലോ, നീ പൊറത്തു തരണമേ. വലാ തുആഖിദ്നീ ബിമാ യഖൂലൂൻ, അവര് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നീ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ. വജഅൽനീ ഖൈറം മിമ്മാ യളുന്നൂൻ, അവരെന്താണോ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, ഊഹിക്കുന്നത്, വിചാരിക്കുന്നത്, അതിനേക്കാൾ ഉത്തമനായി നീ എന്നെ മാറ്റണേ, നിന്റെ അടുക്കൽ എനിക്ക് സ്വീകാര്യത കിട്ടണേ. ആ പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത്. അതാണ് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഭൗതികമായ, വ്യക്തിപരമായ ഏതെങ്കിലും ലക്ഷ്യങ്ങളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതേത് കാര്യങ്ങളാണെങ്കിലും അത് ബാത്തിലും നരകത്തിലേക്കുള്ള വഴിയാണ്, നരകാഗ്നിയിൽ പോയി പതിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നാം ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും
അള്ളാഹു നമ്മുടെ നിയ്യത്തറിയുന്നു. റബ്ബേ, നിനക്ക് വേണ്ടി നീ പൊരുത്തപ്പെടണം, നീ എനിക്ക് പ്രതിഫലം തരണം. ഞാൻ മരിച്ചാലും റബ്ബേ എൻ്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കപ്പെടുന്ന വിധത്തിലുള്ള സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ എന്ന ഇഖ്ലാസോടുകൂടെയാണ് അവരവർ നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് റബ്ബാണല്ലോ തീരുമാനിക്കുന്നത്. ആ റബ്ബ് അത് കണക്കാക്കി അതിന് വലിയ പ്രതിഫലം തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, റിയാഇൻ്റെ ഗൗരവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം ജനങ്ങൾക്കിടയിലുള്ള പേരും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട്, അറിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം അറിയുന്നതോടൊപ്പം, അത് അങ്ങേയറ്റത്തെ അപകടമാണെന്ന് അറിയുന്നതോടൊപ്പം, ആ ഭയം പിടികൂടിയിട്ട് കഴിയാവുന്ന നന്മകളുടെ മാർഗത്തിൽ നിന്ന് മാറി നിന്നാൽ, അതുകൊണ്ട് ഇവിടെ പിശാച്ചാണ് സന്തോഷിക്കുക എന്ന കാര്യവും കൂടി തിരിച്ചറിയണമെന്നാണ് എന്നോടും നിങ്ങളോടും എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം ലഭ്യമാകുന്ന വിധത്തിലുള്ള കറകളഞ്ഞ ഇഖ്ലാസ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റിയാഇന്റെ ഒരു അംശമെങ്കിലും കടന്നു വരാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖും അവന്റെ കാവലും അവന്റെ സഹായവും ഒക്കെ എന്നും അവൻ നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.